ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വ്യത്യസ്തമായ ഒരു പൈനാപ്പിൾ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ പൈനാപ്പിൾ ജ്യൂസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. ഞാൻ ഈ പൈനാപ്പിൾ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. ആ പൈനാപ്പിളിനെല്ലാം തോലൊക്കെ കളഞ്ഞ് ചെറുതാകെ കട്ട് ചെയ്തിട്ട് ഒരു ബൗൾ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇതാ ഈ ബൗളിനൊരു ബൗൾ പൈനാപ്പിൾ ഉണ്ട്, ആ കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഈ പൈനാപ്പിൾ പിന്നെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ എടുത്തിട്ടുള്ളത് പഞ്ചസാര, പിന്നെ പാലാണ്, തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പിന്നെ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. അവനവൻ്റെ ടേസ്റ്റ് അനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനൊരു പൈനാപ്പിളിൻ്റെ കഷ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. അത് പിന്നെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യമായിട്ട് ഈ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കണം. ആ, ഞാൻ ഈ പൈനാപ്പിൾ വേവിച്ചെടുക്കാൻ വേണ്ടി പാനിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഈ പാനിലേക്ക് ഇട്ടിട്ട് പിന്നെ സ്റ്റൗവിൽ വെച്ച് ഞാൻ വേവിച്ചെടുക്കാം. അതിന് കൂടുതൽ വെള്ളമൊന്നും ചേർത്ത് വേവിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത്രയും ചേർത്താൽ മതി. അത്രയും ചേർത്തിട്ട് ഈ പൈനാപ്പിൾ ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്തിട്ട് പിന്നെ മാറ്റി വെക്കാം. 5 മിനിറ്റ് ഞാൻ വേവിച്ചെടുത്തു. പിന്നെ ഇത് ചൂടാറി തണുത്തതിന് ശേഷമാണ് നമ്മളിത് മിക്സിയിലിട്ട് പിന്നെ അടിക്കുന്നത്. അപ്പം ഞാൻ ഇത് പിന്നെ വേവിച്ച് നല്ല ചൂടാറി വന്നിട്ടുണ്ട്, നല്ല തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ പൈനാപ്പിളൊക്കെ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് പാല് ചേർത്തിട്ട് നല്ലൊന്ന് അടിച്ചെടുക്കാം. ഞാനിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്ത് പാൽ ചേർത്തി. അപ്പം ഞാൻ നല്ല ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഞാൻ നല്ല അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് നല്ല ഒന്ന് അരിച്ച് മാറ്റണം. ഇതിൻ്റെ ചണ്ടിയൊക്കെ എല്ലാം അരിച്ച് മാറ്റാം. ഞാൻ ഇതെല്ലാം അരിച്ചത് എൻ്റെ ചെണ്ടൊക്കെ എടുത്തത് നല്ല പിന്നെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പൈനാപ്പിൾ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പിന്നെ ഉള്ളു. ഇപ്പം ഇത് പിന്നെ വളരെ ഈസിയാണ്, പിന്നെ എല്ലാവർക്കും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ പിന്നെ ഒരു ഐറ്റംസാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ മാറ്റി വെച്ച പൈനാപ്പിൾ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഈ ചൂട് കാലത്ത് നമുക്ക് തുമ്മ തുറ സമയത്ത് കുടിക്കാൻ പറ്റും. നല്ലൊരു പാനീയമാണിത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സുകൾക്കും കൂട്ടുകാർക്കൊക്കെ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലിലേക്കും കാണാം, അതുകൂടെ പ്രസ് ചെയ്യുക. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം.